ഹായ് ഫ്രണ്ട്സ്, മാജിൻ എൻ്റർടൈൻമെൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം എക്സാമുമായി ബന്ധപ്പെട്ട് ആറാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ നോക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുള്ള ചോദ്യ പേപ്പറാണ്. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇവിടെ ആകെ 10 പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത്. അവയിൽ ഏതെങ്കിലും 8 ചോദ്യങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രവർത്തനം നോക്കാം. ചുവടെ കൊടുത്തിട്ടുള്ള ഈ പട്ടിക ശ്രദ്ധിക്കൂ. ഇതിൽ ഏകകോശ ജീവികൾ, പിന്നെ അമീബ, ബാക്ടീരിയ, ഉറുമ്പ്, പാന്, പാരമീസിയം, യുഗ്ലീന, ഇത്രയും തന്നിട്ടുണ്ട്. ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തവ ഈ കൂട്ടത്തിലുണ്ടോ എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഉണ്ടെങ്കിൽ അവ ഏതെല്ലാം എന്നും നിങ്ങൾ എഴുതണം. അപ്പോൾ രണ്ടാമത്തേത്, നിങ്ങളുടെ അഭിപ്രായത്തെ ന്യായീകരിക്കുക. ഏതെങ്കിലും ഒരു ഏകകോശ ജീവിയുടെ ചിത്രം വരച്ച് പേരെഴുതാനും പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. ഇലകൾക്ക് പച്ച നിറം നൽകുന്ന കോശഘടകം സസ്യകോശത്തിലുണ്ട്, ഏതാണത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിവിധ സസ്യഭാഗങ്ങൾ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച് ചിത്രീകരിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ഇലയിലെ കോശങ്ങളും ഉള്ളിത്തൊലിയിലെ കോശങ്ങളും തന്നിട്ടുണ്ട്. ഇതിലെ ബി ക്വസ്റ്റ്യൻ, ചിത്രങ്ങളിൽ കാണുന്ന എല്ലാ സസ്യകോശങ്ങളും ഒരുപോലെയാണോ നിങ്ങളുടെ കണ്ടെത്തലുകൾ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സി നോക്കാം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്ന് സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശഭാഗങ്ങൾ എഴുതാൻ. വലിയ ഫേനങ്ങൾ, മർമ്മം, കോശഭിത്തി, കോശദ്രവ്യം, ഇത്രയും ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. ശാസ്ത്ര ലാബിൽ ലേവൽ നഷ്ടപ്പെട്ട ഒരു സ്ലൈഡ് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ കോശത്തിനുള്ളിൽ വലിയ ബലൂണുകൾ പോലുള്ള കോശഭാഗങ്ങൾ കണ്ടു. ഏതുതരം കോശമാണത്? ബി, രണ്ടുതരം കോശങ്ങളുടെ ചിത്രങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവയിൽ രണ്ടിലും പൊതുവായി കാണപ്പെടുന്ന ഭാഗങ്ങൾ കണ്ടെത്തി എഴുതുക. ഇവിടെ തന്നിട്ടുള്ളതിൽ നിന്ന് രണ്ടിലും പൊതുവായി കാണപ്പെടുന്ന ഭാഗങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി സി, ഇവയിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിൻ്റെ പ്രാധാന്യം എഴുതാനും പറഞ്ഞിട്ടുണ്ട്. ഇനി നാലാമത്തെ പ്രവർത്തനം നോക്കാം. മനുഷ്യ ശരീരത്തിലെ കോശങ്ങളെല്ലാം ഒരേ ആകൃതിയാണ്. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായത്തെ ഉദാഹരണ സഹിതം സമർത്ഥിക്കുക. ബി ക്വസ്റ്റ്യൻ, ജീവികളുടെ കോശ വലുപ്പവും ശരീര വലുപ്പവുമായി ബന്ധപ്പെട്ട ചില കണ്ടെത്തലുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആനയുടെ ശരീരകോശങ്ങൾ മുയലിൻ്റെ ശരീരകോശങ്ങളെക്കാൾ വളരെ വലുതാണ്. ഒരു പൂച്ചയുടെയും ഒരു പൂച്ചക്കുഞ്ഞിൻ്റെയും ശരീരകോശങ്ങളുടെ എണ്ണം തുല്യമാണ്. ഒരു ജീവി വളരുമ്പോൾ അവയുടെ ശരീരകോശങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവനയിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അഞ്ചാമത്തെ പ്രവർത്തനം നോക്കാം. ഇലക്ട്രിക് സെല്ലും മിനി മോട്ടറും ഉപയോഗിച്ച് ഒരു കളിപ്പങ്ക പ്രവർത്തിപ്പിക്കുന്നു. ഏത് ഊർജ രൂപമാണ് കളിപ്പങ്കയുടെ പ്രവർത്തനത്തിനായി ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നോക്കാം. അതുപോലെ തന്നെ അതിലെ ബി, മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ രൂപങ്ങൾ ഏതെല്ലാമാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എഴുതണം. ഇനി നമുക്ക് സി നോക്കാം. എല്ലാ വസ്തുക്കളിലും രാസോർജമുണ്ട്. സസ്യങ്ങളിലെ ആഹാര നിർമ്മാണ പ്രക്രിയയുമായി രാസോർജം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അത് വിശദീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പ്രവർത്തനം 6 നോക്കാം. സൂര്യൻ ഊർജത്തിൻ്റെ ഉറവിടം എന്ന വിഷയത്തിൽ ക്ലാസ്സിൽ നടന്ന ചർച്ചയിൽ എൻ്റെ വീട്ടിൽ പാചകത്തിന് LPG മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, ഇതിൽ സൂര്യന് യാതൊരു പ്രാധാന്യവുമില്ല എന്ന് ഒരു കുട്ടി അഭിപ്രായപ്പെട്ടു. ഈ പ്രസ്താവനയെ വിശകലനം ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ ആ പാഠഭാഗം നന്നായിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബി, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പരിചയപ്പെടുന്ന ഏതാനും സന്ദർഭങ്ങൾ പട്ടികപ്പെടുത്തിയിരിക്കുന്നു. പട്ടിക പൂർത്തിയാക്കൂ. സന്ദർഭം: ടോർച്ച് പ്രകാശിക്കുന്നു. ഉണ്ടായ ഊർജ രൂപങ്ങൾ എഴുതണം. അപ്പോൾ ഒന്നിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ മറ്റേതും കണ്ടെത്തി എഴുതുക. അതുപോലെ തന്നെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ഊർജ രൂപങ്ങൾ: മിക്സി പ്രവർത്തിക്കുന്നു. ഉണ്ടായ ഊർജ രൂപങ്ങളും ഉപയോഗപ്പെടുത്തിയ ഊർജ രൂപങ്ങളും എഴുതുക. വാട്ടർ ഹീറ്റർ പ്രവർത്തിക്കുന്നു. ഉണ്ടായ ഊർജ രൂപങ്ങളും ഉപയോഗപ്പെടുത്തിയ ഊർജ രൂപങ്ങളും എഴുതുക. പ്രവർത്തനം 7, ജലത്തിൻ്റെ അവസ്ഥാമാറ്റവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം ശ്രദ്ധിക്കൂ. അപ്പോൾ ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. വിട്ടുപോയവ ഉൾപ്പെടുത്തി
ചിത്രീകരണം പൂർത്തിയാക്കുക. ഏറ്റവും കുറഞ്ഞ താപോർജ്ജമുള്ള ജലത്തിൻ്റെ അവസ്ഥ എഴുതാനും തിളച്ച വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുന്നതിനേക്കാൾ വേഗത്തിൽ ആഹാര പദാർത്ഥങ്ങൾ ആവിയിൽ വേവിച്ചെടുക്കാം, എന്തുകൊണ്ട് അതും നിങ്ങൾ വിശദീകരിക്കുക. പ്രവർത്തനം 8 നോക്കാം. നമ്മുടെ നിത്യജീവിതത്തിലെ ഏതാനും പ്രവർത്തനങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? പാല് തൈരാകുന്നു, മെഴുകുരുകുന്നു, മാങ്ങ പഴുക്കുന്നു, കടലാസ് കീറുന്നു, വിറക് കത്തുന്നു, വെള്ളം ചൂടാകുന്നു. മാറ്റത്തിൻ്റെ സ്വഭാവം പരിഗണിച്ച് ഇവയെ കൂട്ടങ്ങളാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ചോദ്യം. ഓരോ മാറ്റത്തിനുമുള്ള 2 സവിശേഷതകൾ വീതം എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 9 പ്രവർത്തനം നോക്കാം. പൂവിൻ്റെ പ്രധാന ഭാഗങ്ങൾ എഴുതി ചേർത്ത് ആശയ ഭൂപടം പൂർത്തിയാക്കൂ. ദളം, പൂഞ്ഞെട്ട് എന്നിവയുടെ ധർമ്മങ്ങൾ എഴുതുക. പരാഗിയിൽ പുംബീജം കാണപ്പെടുന്ന ഭാഗം ഏതാണെന്നും എഴുതണം. നമുക്ക് പ്രവർത്തനം 10 നോക്കാം. എ, ബി, സി, ഡി എന്നിവ ഏതെല്ലാം? ഇവിടെ എ, ബി, സി, ഡി തന്നിട്ടുണ്ട്. അപ്പോൾ എ, ബി, സി, ഡി എന്നിവ എന്തെല്ലാമാണെന്ന് എഴുതണം. അതുപോലെ ആൺലിംഗാവയവും പെൺലിംഗാവയവും വെവ്വേറെ പൂക്കളിൽ കാണുന്നു. ഇത്തരം പൂക്കളെ പറയുന്ന പേരെന്താണ്? ആൺപൂക്കളെയും പെൺപൂക്കളെയും എങ്ങനെ തിരിച്ചറിയും? ഇതേ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഇതുപോലെ മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. താങ്ക് യു.